പോക്കറ്റിലേക്ക് തപ്പി നോക്കിയപ്പോൾ തലേ ദിവസം ഇന്റർവ്യൂവിന് പോകുന്ന സ്ഥലത്ത് ആവശ്യം വരുമെന്ന് പറഞ്ഞ് തന്റെ ബന്ധു കൊടുത്ത 50 ദിർഹം അബ്ദുവിന്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അബ്ദു ആ 50 ദിർഹത്തിന് മീൻ വാങ്ങി. മീൻ വാങ്ങിക്കഴിഞ്ഞ് അബ്ദു ചിന്തിച്ചു, ഇത് ഞാൻ എന്ത് ചെയ്യും. അല്പം കൂടി മുന്നോട്ട് നടന്നപ്പോൾ മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയ അബ്ദുവിന്റെ കണ്ണിൽപ്പെട്ടു. അബ്ദു ഓരോ വാതിലിലും മുട്ടിയിട്ട് മീൻ വേണോന്ന് ചോദിച്ചു. എന്തിനു പറയണം, 1 മണിക്കൂർ കൊണ്ട് തന്റെ കയ്യിലുള്ള മീനുകളെല്ലാം വിറ്റു എന്ന് മാത്രമല്ല 70 ദിർഹം ബാക്കിയാവുകയും ചെയ്തു. ഈ 70 ദിർഹം കൊണ്ട് അബ്ദു വീണ്ടും മാർക്കറ്റിലേക്ക് പോയി. അങ്ങനെ അന്ന് തന്നെ അബ്ദു ഒരു 3-4 വട്ടം മാർക്കറ്റിൽ കയറി ഇറങ്ങുകയും വീടുകളിൽ കൊണ്ടുപോയി മീൻ വിൽക്കുകയും ചെയ്തു. ക്രമേണ അബ്ദു ഇതൊരു ശീലമാക്കി മാറ്റി. 2 വർഷം കൊണ്ട് 4 കടകളും 2 വാഹനങ്ങളും ഒക്കെയുള്ള ഒരു കൊച്ചു മുതലാളിയായി അബ്ദു മാറുകയാണ്. കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, വലിയൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയായി. വലിയൊരു വ്യവസായ പ്രമുഖനായിരിക്കുന്ന അബ്ദുവിന് ഒരിക്കല് മറ്റ് വലിയ കച്ചവടക്കാരുമായിട്ട് സംസാരിക്കേണ്ട ഒരു സമയം വന്നു. അബ്ദു അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. തന്റെ കൂടെ ഇംഗ്ലീഷ് പരിഭാഷ ചെയ്യാൻ ഒരാളെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അബ്ദുവിന്റെ വളർച്ചയിൽ വളരെ സന്തോഷം തോന്നിയ മറ്റ് കമ്പനിയുടെ മേലധികാരി അബ്ദുവിനോട് ചോദിച്ചു, എന്തിനാണ് ഇയാളെ കൊണ്ടു നടക്കുന്നത്. അബ്ദു പറഞ്ഞു, ഇംഗ്ലീഷിൽ നിങ്ങൾ പറയുന്നത് പരിഭാഷ ചെയ്തു തരാൻ വേണ്ടിയാണ് ഞാൻ ഇയാളെ കൊണ്ടു നടക്കുന്നത്. അദ്ദേഹം അബ്ദുവിനോട് ചോദിച്ചു, താങ്കൾ ഇംഗ്ലീഷ് കൂടെ പഠിച്ചിരുന്നെങ്കിൽ. അബ്ദു ഒന്ന് ചിരിച്ചു മാത്രമേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല. വീണ്ടും അദ്ദേഹം അബ്ദുവിനെ ബോധവൽക്കരിക്കുകയാണ്. അബ്ദു, താങ്കൾ ഇംഗ്ലീഷ് പോലും പഠിക്കാതെ ഇത്രയും വലിയൊരു സ്ഥാപനങ്ങളുടെ ഉടമയായി എങ്കിൽ ഇംഗ്ലീഷ് കൂടെ പഠിച്ചിരുന്നെങ്കിലോ. അബ്ദു ഒന്നും മിണ്ടിയില്ല. അല്പസമയം മിണ്ടാതെ ഇരുന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ പറയുന്നത് എനിക്കറിയാമായിരുന്നെങ്കിൽ ഇന്നും ഞാൻ ഏതെങ്കിലും ഒരു ഓഫീസിൽ ഓഫീസ് ബോയ് ആയി തുടരുമായിരുന്നു. ഒന്നും മനസ്സിലാകാതെ അദ്ദേഹത്തോട് അബ്ദു അബ്ദുവിന്റെ കഥകൾ പറയുകയാണ്. എന്നിട്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, തനിക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാനും നിരാശപ്പെടാനും ഒരുപാട് പേരുണ്ട്. എന്നാൽ തനിക്ക് ഉള്ളത് വെച്ച് അതിനെ സാധ്യതയാക്കി ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മൾ അറിയാത്ത നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പ്രിയമുള്ളവരെ, ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ പറക്കാമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് അല്പം കൂടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ, മറ്റുള്ളവരെ പോലെ ആകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അല്ല, എന്നിൽ എന്താണോ ഉള്ളത്, നമ്മളിൽ എല്ലാം വലിയ ശക്തിയുടെ സ്രോതസ്സുണ്ട്. നമ്മളുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ് എനിക്ക് ഉള്ളത് വെച്ച് നേട്ടങ്ങളെ ഉണ്ടാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമ്പോൾ മാത്രമാണ് പുതിയ വഴികൾ ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഇപ്പം ഇരുട്ടുള്ള രാത്രികളായിരിക്കും, നക്ഷത്രം പോലെ തിളങ്ങി പുറത്തു വരാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.